കർണാടകയിൽ 137 സീറ്റുമായി 224 137 സീറ്റുമായി കോൺഗ്രസ് മുന്നേറ്റം. ബി ജെ പി 63 ഒതുങ്ങുന്നു. ജെ ഡി എസിന് 20 സീറ്റുകൾ മാത്രം. അല്പസമയത്തിനകം കോൺഗ്രസിന്റെ വാർത്താ സമ്മേളനം. ഞങ്ങളുടെ പ്രതിനിധി ബംഗളൂരുവിൽ നിന്ന് അജി കുഞ്ഞുമോൻ ചേരുന്നു. കേരള വിഷൻ പ്രതിനിധി അജി കുഞ്ഞുമോൻ, അല്പസമയത്തിനകം വാർത്താ സമ്മേളനം, നന്ദി പറയും. മുഖ്യമന്ത്രി ആര്, തിരക്കിട്ട ചർച്ചകൾ, ബംഗളൂരു കൈപ്പത്തിക്ക് ലഭിച്ച ശക്തിയിൽ ഇനിയുള്ള ചർച്ചകളുടെ നിമിഷങ്ങളാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? എപ്പോഴാണ് വാർത്താ സമ്മേളനം തുടങ്ങുക? തീർച്ചയായും നേതാക്കളെല്ലാം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഘട്ടത്തിൽ തത്സമയ സംപ്രേഷണത്തിലേക്ക് വരാത്തത് അതിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നത് കൊണ്ടാണ്. കാരണം അതിനൊക്കെ ആ വേദിയിൽ നിന്ന് മാറി വന്നു. ആ തത്സമയ സംപ്രേക്ഷണം എല്ലാം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ആരായിരിക്കും കർണാടക ഭരിക്കുക? പ്രത്യേകിച്ച് ഇതൊരു ചരിത്ര വിദ്യ മുഹൂർത്തമാണ്, ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന് ആരായിരിക്കും ക്യാപ്റ്റൻ ആയിരിക്കും, അതായത് കർണാടകയുടെ ക്യാപ്റ്റൻ ആരായിരിക്കും? ഈ ഡബിൾ എഞ്ചിൻ ഒക്കെ കേടായി വഴിയിലായി 66 സീറ്റ് നേടി ആ ഡബിൾ എഞ്ചിൻ ബസ് വഴിയിൽ കിടന്നപ്പോൾ അതിന് എക്സ്ട്രാ പവറുമായി കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം നടക്കുന്നു. ഈ ഡബിൾ എഞ്ചിൻ എന്ന വാക്കിന് ഞാൻ ഉപയോഗിക്കാൻ കാരണം ഇന്നലെ നമ്മൾക്ക് ബൈറ്റ് തന്ന കർണാടക കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവ്, ബി ജെ പി നേതാവ് പറഞ്ഞൊരു കാര്യമാണ്. ഡബിൾ എഞ്ചിനുള്ള ഒരു വികസനം ആ ഡബിൾ എഞ്ചിൻ വാഹനം വഴിയിൽ കടന്നുപോയി. ആ വഴിയിൽ കടന്ന വാഹനം ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയുന്നില്ല. ബി ജെ പി നേതാക്കളുടെ പ്രതികരണങ്ങൾ പോലും, ഈ ബൊമ്മയെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം രാവിലെ പ്രതികരണം നടത്തിയതിനു ശേഷം പിന്നെ പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഏതായാലും ഈ നേതാക്കളൊക്കെ തന്നെ അല്പസമയത്തിനകം തന്നെ വരും. ഈ ഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്ന ഒരു കാര്യമാണ് എടുത്ത് പറയേണ്ടത്. കാരണം അവർ ഒരുമിച്ച് തന്നെയാണ് പത്രസമ്മേളനം നടത്തുന്നതും. ഈ ഹൈക്കമാൻഡിന്റെ നിലപാട് എന്തായിരിക്കുമെന്നാണ് നമുക്ക് ഉറ്റുനോക്കേണ്ടത്. ഡി കെയോ സിദ്ധരാമയ്യോ? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് സിദ്ധരാമയ്യക്കാണ്. കാരണം പ്രാദേശിക തലത്തിലും ഒരു പൊതുവികാരം സിദ്ധരാമയ്യയുടെ പേര് തന്നെ ഉയർന്നു കേൾക്കുന്ന ഒരു പൊതുവികാരം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യയുടെ പേരാണ് കേൾക്കുന്നത്. ഒരു പക്ഷേ സമവാക്യത്തിലൂടെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒരു പക്ഷേ ഈ ഡി കെ ശിവകുമാറിന് നൽകാനുള്ള സാധ്യതകളൊക്കെ തന്നെയുണ്ട്. അത് ഈ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ ഇന്നെടുത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ ഈ മുഖ്യമന്ത്രി ആര് ആണ് എന്നുള്ള പ്രഖ്യാപനം ഒരു പക്ഷേ ഇന്ന് തന്നെ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അത്തരത്തിലുള്ള ചില സൂചനകൾ നമുക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങൾ, കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അത് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ എനിക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയുകയില്ല. പക്ഷേ ഒരു സാധ്യത കാണുന്നുണ്ട്, ഇന്ന് തന്നെ ആ മുഖ്യമന്ത്രിയുടെ പേര് പറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പുതിയ ഇന്ദിരാഭവനിൽ ഇന്ന് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, അതായത് ഈ വാർത്താ സമ്മേളനത്തിൽ, നന്ദി പറയുന്ന ഈ വാർത്താ സമ്മേളനത്തിൽ തന്നെ അജി കുഞ്ഞുമോൻ പ്രഖ്യാപിക്കുമോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, മുഖ്യമന്ത്രി ആര് എന്ന്? അങ്ങനെയാണെങ്കിൽ നാളെ ഒരുപക്ഷെ ഗവർണറെ കാണുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം ലഭിച്ചോ? എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്? തീർച്ചയായും അത്തരത്തിലുള്ള സാധ്യതകളെല്ലാം തന്നെയും ഉണ്ട്. സാധ്യത മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്, അത് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിവരങ്ങൾ അത്രയും നൽകുന്നത്. ഇന്ന് പ്രഖ്യാപിക്കാനുള്ള സാധ്യത മാത്രമാണുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഇന്ന് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമില്ല. രണ്ട് തരത്തിൽ ഈ വാർത്താ സമ്മേളനത്തെ നമുക്ക് കാണാം. ഒന്ന്, ജനങ്ങൾക്ക് നന്ദി പറയുന്നു. രണ്ട്, മുഖ്യമന്ത്രി ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇന്ന് കിട്ടിയേക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഒരു പക്ഷേ അതിനുള്ള ഉത്തരങ്ങൾ അറിയാൻ ഈ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എല്ലാ കണ്ണുകളും, രാജ്യത്തിന്റെ എല്ലാ കണ്ണുകളിലും ഈ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ പുതിയ കെട്ടിടത്തിലേക്കാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർ എല്ലാം തന്നെയും നോക്കി നിൽക്കുന്നു. കാരണം ഈ ഇലക്ഷൻ അത്രത്തോളം പ്രാധാന്യം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടി തന്നെയാണ്. ജെ ഡി എസിനെ പോലും ഒന്നുമല്ലാതാക്കി കളഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ്. ഞാൻ കഴിഞ്ഞ ബുള്ളറ്റിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു പരിധി, ഒരു പക്ഷേ ഈ കോൺഗ്രസിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങൾ ഉണ്ടായെങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളി ഹൈക്കമാൻഡിനെ സംബന്ധിച്ചുണ്ട്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് വെല്ലുവിളികൾ ഏറെ. ഈ എം എൽ എമാരെ എല്ലാം
ഈ കാത്തുസൂക്ഷിക്കണമെന്ന് പറയുന്ന ഒരു പ്രഞ്ചലുണ്ടല്ലോ, അതേപോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ എം എൽ എമാരെ കാത്തു സൂക്ഷിക്കണം, ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രി ആരാണെന്നുള്ളതിന്റെ ഒരു തീരുമാനത്തിൽ എത്തേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അനിവാര്യമായ കാര്യം തന്നെയാണ്. ഇതിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നിലപാട് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് എ സി സിയുടെ പ്രസിഡന്റ് എങ്കിൽ പോലും ഗാന്ധി കുടുംബത്തിന്റെ തീരുമാനങ്ങൾക്കപ്പുറം കോൺഗ്രസ് പാർട്ടി പോകുന്ന ഒരു ചരിത്രം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ശരി അജി കുഞ്ഞുമോൻ, എന്തായിരുന്നാലും ഏറ്റവും പുതിയ വിവരങ്ങളാണ് നൽകുന്നത്. വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തുടങ്ങും, അതിലേക്ക് ഉടൻ തന്നെ എത്താനാകും. എന്തായിരുന്നാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളും അതിൻ്റെ വിവരങ്ങളിലേക്കും